എല്ലാ കൂട്ടുകാർക്കും ജൻസിസ് പാർട്ടീസിൻ്റെ കേരള പിറവി ദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. നമ്മുടെ ഈ ചാനലിന്, നമ്മുടെ സ്വന്തം ചാനലിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ ജാൻസിസ് പാർട്ടീസിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് മനസ്സിനും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലും നമ്മുടെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളിലും ടെൻഷനുകളിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകിയ സുന്ദരമായ ഭൂമിയിൽ നമുക്ക് കുറേ ജീവജാലങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് തന്നിട്ടുണ്ട്. അവയൊക്കെ നമ്മൾ നമ്മളോട് ചേർത്ത് പിടിക്കുക, അതുപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് അവയ്ക്ക് ഒരു സമയം കണ്ടെത്തുക, അവയ്ക്ക് തീറ്റ കൊടുക്കാനും അവയുടെ അടുത്ത് പോയി നിന്ന് ആ സ്നേഹം ഒന്ന് പങ്കുവയ്ക്കാനും അവരെ ലാളിക്കാനൊക്കെ കിട്ടുന്ന സമയം ഒട്ടും കളയരുത് കേട്ടോ. കുറേ പണമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പലരും സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇതേപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മതി നമുക്ക്. മിണ്ടപ്രാണികളെയൊക്കെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, സഹജീവികളോടൊക്കെ സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ഈ ജീവിതത്തിൻ്റെ തിരക്കിൽ, ഓഫീസിൻ്റെ തിരക്കുകളിൽ, വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയത്. കാരണം രണ്ട് മക്കളുടെയും പഠിത്തം ഏകദേശം കഴിഞ്ഞു, അവർ ജോലിക്കായിട്ട് വിദേശത്തൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവർ അവരുടേതായ ഭാവി കരിപിടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ സന്തോഷം ഇതുപോലെയൊക്കെ കണ്ടെത്താം. ഇപ്പം ഞാൻ രാവിലെ എൻ്റെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ വീടിൻ്റെ വീട്ടിലെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി ഹസ്ബൻഡ് കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഈ ചക്കരക്കുട്ടികളുടെ കൂടെയാണ്. നമ്മുടെ ചാർലിക്കുട്ടനും നമ്മുടെ കുക്കുടു തത്തയും അതുപോലെ ചക്കി കോഴികളും കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെടികളൊക്കെ ആയിട്ട് സമയം പോകുന്നത് അറിയില്ല. അത്രയ്ക്ക് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ്. നല്ല സമയക്കുറവുണ്ട് എങ്കിലും അതിലെല്ലാം സമയം കണ്ടെത്തി അതുപോലെ നമ്മൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സ്ഥലവും കുറേ കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഭൂമി സ്വർഗമായിട്ട് നമ്മൾ തന്നെ തീർക്കണം. മറ്റുള്ളവർ തീർക്കാൻ നോക്കാതെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ വീടും പരിസരവും നമ്മുടെ എന്താ പറയുക, നമ്മളായിരിക്കുന്ന സ്ഥലമൊക്കെ ഒരു ബ്യൂട്ടിഫുള്ളാക്കാനായിട്ട്, ഒരു മനോഹരമായ ഒരു കാഴ്ചയാക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആ ഒരു സന്തോഷവും സ്നേഹവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ സഹജീവികളോടും മിണ്ടപ്രാണികളോടും അതുപോലെ പ്രകൃതിയോടും നമ്മൾ നന്നായിട്ട് ഇണങ്ങി സ്നേഹിച്ച് അവയെ പരിപാലിച്ചാൽ നമുക്ക് എന്ത് നല്ല ഹെൽത്താണ് നമുക്ക് നൽകുന്ന പറയും. മാനസിക ഉല്ലാസവും അതുപോലെ ശരീരത്തിന് നല്ലൊരു ഉണർവും കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ജാൻസിസ് പാർട്ടീസിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് നെഞ്ചോട് ചേർത്ത് ഈ ഒരു ചാനലിനെ സ്നേഹിക്കുന്നതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു കൊച്ചു കൊച്ചു കാഴ്ചകൾ മാത്രം നിങ്ങൾക്ക് കാഴ്ചവെക്കുകയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഭാഗ്യശാലികളെ, ഒരു 5 പേർക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടികൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ കണ്ടെത്തുന്ന ഒരു വീഡിയോ ഇന്ന് ഞാനത് റെഡിയാക്കിയിട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഭാഗ്യശാലികൾ കാത്തിരിക്കുക കേട്ടോ. മറ്റുള്ളവർക്കും അവസരം തരാട്ടോ. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഒരു കൂട്ടുകാരി, അതായത് നമ്മുടെ സബ്സ്ക്രൈബറാണ്, എന്നെ ഇങ്ങനെ ഫോൺ നമ്പർ കിട്ടിയിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവർ ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു. അവരുടെ വീട്ടിൽ മകൾക്ക് സുഖമില്ലാത്തതും അതുപോലെ അവരെ എപ്പോഴും കെയർ ചെയ്യണമെന്നുള്ളതും. അപ്പോൾ മനസ്സിന് ഒരു വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെടികളെ പരിപാലിക്കുമ്പോഴാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെടികളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു ചെടികളോടുള്ള സ്നേഹവും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ ചെടികളൊക്കെ എൻ്റെ കഴിയുന്ന സമയം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതേപോലെയുള്ള നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കണം. മറ്റുള്ളവർക്ക് മാറ്റിവെക്കുന്ന സമയം നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം തരുന്ന കാര്യങ്ങൾക്കും കൂടി മാറ്റിവെക്കണമെന്ന് പ്രത്യേകം ഒന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.